ഞാൻ രാവും പകലും ബി ജെ പിയെ വിമർശിക്കുന്നു, പിണറായി വിജയൻ രാവും പകലും എന്നെ വിമർശിക്കുന്നു. രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റിലാണ്. കേരള മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഇ ഡി അന്വേഷണം പോലും ഇല്ല. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ്, വളരെ കൃത്യമാണ്, കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല. അത്ര തന്നെ. നിങ്ങൾ ആലോചിച്ചു നോക്കി, രാഹുൽ ഗാന്ധി ബി ജെ പിയെ വിമർശിക്കുന്നു എന്ന കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് തർക്കമൊന്നും ഞാൻ പറയുന്നില്ല. രാഹുൽ ഗാന്ധി ബി ജെ പിയെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ ബി ജെ പിക്കെതിരായി ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എന്തെങ്കിലും പറയുന്നു എന്നതിനപ്പുറം പ്രായോഗികമായി എന്ത് ചെയ്യാൻ കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്ക്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയൂ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് വയനാട്ടിൽ ഇതാ പ്രധാനമന്ത്രി ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിച്ചത്. പക്ഷെ വയനാടിന് ഒരു എം പി പോലും ഇല്ലാത്ത അവസ്ഥയിലോട്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം പോയത്. എന്നാ ഇന്ത്യൻ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധി ഇരുന്നോ? 52% അറ്റൻഡൻസ് ആണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പാർലമെന്റിനകത്തുള്ളത്. ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞോ? ഒരു ചോദ്യം ഉന്നയിക്കാൻ കഴിഞ്ഞോ? നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഒട്ടനവധി കരിനിയമങ്ങൾ കൊണ്ടുവന്നപ്പോ, കർഷകരെ, തൊഴിലാളികളെ, മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഒരക്ഷരം മിണ്ടാൻ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ കണ്ടോ ഇന്ത്യൻ പാർലമെന്റിനകത്ത്? ജോൺ ബ്രിട്ടാസിന്റെ എത്രയെത്ര പ്രസംഗങ്ങൾ മലയാളി കേട്ടു, മഹുവ മൊയ്ത്രയുടെ എത്രയെത്ര പ്രസംഗങ്ങൾ മലയാളി കേട്ടു, എളമരം കരീമിന്റെ പ്രസംഗങ്ങൾ, എ എ റഹീമിന്റെ, ഡോക്ടർ ശിവദാസൻ എം പിയുടെ, ഇങ്ങനെ ഒരുപാട് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് രാജ്യസഭാ അംഗങ്ങളുടെ പ്രസംഗങ്ങൾ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിക്കെതിരായി, സംഘപരിവാറിനെതിരായി, അവർ കൊണ്ടുവരുന്ന നയങ്ങൾക്കെതിരായി, ഈ രാജ്യത്തെ ദ്രോഹിക്കുന്ന നടപടികൾക്കെതിരായി ഉയർന്നു വന്നപ്പോ രാഹുൽ ഗാന്ധിയുടെ ഒരു ശബ്ദം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ അവിടെ കേട്ടോ പാർലമെന്റിനകത്ത്? എന്നിട്ട് ഞാൻ ബി ജെ പിയെ വിമർശിക്കുന്നു. നരേന്ദ്രമോദി എന്തു ചെയ്യുന്നോ അത് അനുകരിക്കുന്ന ഒരു കൂട്ടമായി കോൺഗ്രസ് മാറിയില്ലേ കഴിഞ്ഞ കാലയളവിൽ? രാഹുൽ ഗാന്ധി മാറിയില്ലേ? മോദി രാമന്റെ വേഷം കെട്ടുമ്പോ രാഹുൽ ഗാന്ധി ഹനുമാന്റെ വേഷം കെട്ടിയില്ലേ? ഇതാണോ ബി ജെ പിക്കെതിരായ പോരാട്ടം? പൗരത്വ ഭേദഗ നിയമത്തിനകത്ത്, കർഷക സമരത്തിനകത്ത്, ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി സംഘപരിവാർ കൊണ്ടുവരുന്ന നയങ്ങൾക്കെതിരായി ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചോ? രാഹുൽ ഗാന്ധിക്ക് സാധിച്ചോ? മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു നിലപാട് ഈ സമയം വരെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും നിലപാട് പറയാൻ കഴിഞ്ഞോ? എന്നിട്ടാണ് സംഘപരിവാറിനെതിരെ ഞാൻ ബി ജെ പിയെ വിമർശിക്കുന്നു, പിണറായി എന്നെ വിമർശിക്കുന്നു. പിണറായി വിജയൻ ഈ രാഹുൽ ഗാന്ധിയേക്കാൾ കഴിഞ്ഞ കാലയളവിൽ സംഘപരിവാറിനെതിരായി ഉജ്വലമായ പോരാട്ടങ്ങൾ നയിച്ച നേതാവാണ്. ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോ അത് നടപ്പാക്കില്ല എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരേ ഒരു മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അവരുടെ ക്യാപ്റ്റൻ. ഇപ്പൊ ആ ക്യാപ്റ്റൻ എവിടെ? ആ ക്യാപ്റ്റൻ ഇപ്പൊ ബി ജെ പിയിലാണ്, ബി ജെ പിയുടെ കൂടെയാണ്. തിരിച്ചറിയണ്ടേ നമ്മൾ? ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി സംഘപരിവാർ ഏതെല്ലാം രീതിയിൽ ഇടപെട്ടോ ആ സമയങ്ങളിലൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ശബ്ദം ഉയർന്നിട്ടുണ്ട്. അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹ നയങ്ങൾക്കെതിരായി പിണറായി വിജയന്റെ ശബ്ദം ഉയർന്നിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാൻ, തകർക്കാൻ വേണ്ടി സംഘപരിവാർ തീരുമാനിച്ചപ്പോ നരേന്ദ്രമോദിക്ക് മുന്നിൽ പോയി സമരം ചെയ്യാൻ തയ്യാറായ നേതാവിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ. ആ സമരത്തോടൊപ്പം ഈ രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികൾ ഒന്നാകെ അണിനിരന്നത് ഈ രാജ്യം കണ്ടതാണ്. സംഘപരിവാറിനെതിരായി ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം നടത്തുന്ന, വിശ്വസിക്കാവുന്ന പോരാട്ടം നടത്തുന്ന, ആത്മാർത്ഥതയുള്ള ഇടപെടൽ നടത്തുന്ന നേതാവാണ് സഖാവ് പിണറായി വിജയൻ.
അതല്ലാതെ ഈ രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിനെ പോലെ ഉടായിപ്പ് പരിപാടിയല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, ബി ജെ പിക്കെതിരെ വലിയ യുദ്ധം ചെയ്യാണ് ഞാൻ, ബി ജെ പിക്കെതിരെ ഞാനാണ് വിമർശനം നടത്തുന്നതെന്നൊക്കെ പറയുന്ന ഈ രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ നിന്ന്, അപ്പനപ്പൂപ്പന്മാർ ജയിച്ചു വന്ന മണ്ഡലത്തിൽ നിന്ന്, വലിയ ഭൂരിപക്ഷത്തിൽ അപ്പനപ്പൂപ്പന്മാർ ജയിച്ചു വന്ന മണ്ഡലത്തിൽ നിന്ന് പേടിച്ചോടി ബി ജെ പിയുടെ മുന്നിൽ മുട്ടിടിച്ച് ഈ പിണറായി വിജയന്റെ കേരളത്തിലാണ് അഭയം പ്രാപിച്ചത് വയനാട്ടിൽ. എന്നിട്ടാണ് ഞാൻ ബി ജെ പിക്കെതിരെ ഭയങ്കര ആലോചിച്ചു നോക്കി നിങ്ങൾ. എന്നിട്ട് പറയാണ് രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റിലാണ് രാജ്യത്ത്. പിണറായിക്കെതിരെ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടൽ നടത്തി നോക്കി ഇവിടുത്തെ കോൺഗ്രസും ലീഗും ബി ജെ പിയും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും മാധ്യമങ്ങളും എല്ലാം ചേർന്ന് ഏതെല്ലാം രീതിയിൽ ഈ പിണറായി വിജയനെ വേട്ടയാടാൻ നോക്കി. ഒരു രോമത്ത് തൊടാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കടത്തി, ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി, ഡോളർ കടത്തി, ഏതെല്ലാം രീതിയിൽ നിങ്ങൾ ആ മനുഷ്യനെ വേട്ടയാടാൻ നോക്കി? ഏതെല്ലാം അന്വേഷണ ഏജൻസികൾ ഈ കേരളത്തിൽ വന്ന് അന്വേഷണം നടത്തി? എന്തെങ്കിലും ഒരു അഴിമതി പിണറായി നടത്തിയതായിട്ട്, ഒരു അനധികൃത ഇടപാട് പിണറായി നടത്തിയതായിട്ട് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസികൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. എന്നിട്ട് പിണറായിക്കെതിരെ അന്വേഷണം ഇല്ലാന്ന് ഈ നാട് കണ്ടതാണ്. ഇതുപോലെ കോമാളിയാവരുത് മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്നാണ് പറയുന്നത്. നിങ്ങൾ ബി ജെ പിയെ വിമർശിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ? ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയോട് ഒരു കാര്യം പറയാം, നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നിന്ന് ഇതേ സംഘപരിവാർ തമ്മാടി കൂട്ടം സസ്പെൻഡ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോ ഇതേ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തവണ ജയിപ്പിച്ചുവിട്ട എം പിമാർ നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ പോലും അവിടെ നിൽക്കാതെ നാട്ടിലേക്ക് ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായത് ഈ നാട് കണ്ടിട്ടുണ്ട്. അന്ന് നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത മനുഷ്യന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ. നിങ്ങളെ വേട്ടയാടിയപ്പോ ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരായി സംഘപരിവാർ തെമ്മാടിക്കൂട്ടം വന്നപ്പോ നിങ്ങളെ പാർലമെന്റിൽ നിന്ന് അനാവശ്യമായി സസ്പെൻഡ് ചെയ്തപ്പോ അതിനെതിരായി ശബ്ദിച്ച മനുഷ്യന്റെ പേര് കൂടിയാണ് സഖാവ് പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കണ്ട, സംഘപരിവാറിനെതിരായി ഈ രാജ്യത്ത് വിശ്വസിക്കാവുന്ന ഇടപെടലുകൾ നടത്തുന്ന, ആത്മാർത്ഥമായി സംഘപരിവാറിനെതിരായി ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം നേതൃത്വം നൽകുന്ന പക്ഷമാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷം ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിൽ എത്തണം, അത്ര മാത്രമേ പറയുന്നുള്ളൂ. അത് ഈ നാടിന്റെ ആവശ്യമാണ്. ഈ നാടിന് വേണ്ടി, ഈ നാടിന് ഗുണമുള്ള ആളുകൾ ഇന്ത്യൻ പാർലമെന്റിൽ എത്തണം. ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യയിൽ എന്താണ് ഇടതുപക്ഷത്തിന് പ്രസക്തി എന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഇടതുപക്ഷം ഇല്ലാത്ത ഇന്ത്യക്ക് എന്താണ് പ്രസക്തി എന്നത് മാത്രമാണ് ചോദ്യം. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം എന്നത് മാത്രമാണ്. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ്സുകാരെ, രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇമാതിരി ഡയലോഗുകൾ എഴുതി കൊടുത്ത് പറയിപ്പിച്ചിട്ട് ആ മനുഷ്യനെ ഇനിയും ഒരു കോമാളിയാക്കി മാറ്റരുത് എന്ന് മാത്രമാണ് പറയുന്നത്. സകല സതീശന്മാരോടും അത്ര മാത്രമാണ് പറയുന്നത്.